ഹലോ ഗായ്സ്, വെൽക്കം ടു ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ടു അപ്ഡേറ്റ് പീപ്പിൾ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതേപോലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ നമുക്ക് എങ്ങനെ എടുക്കാവുന്നതാണ്, ഇതേപോലുള്ള കുറച്ച് മൂവിങ് ഫോട്ടോസ് എങ്ങനെ എടുക്കാവുന്നത്. സിനിമാഗ്രാഫ് എന്നാണ് ഇതിന് വിളിക്കാറുള്ളത്. അതായത് ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഫോട്ടോയിൽ ഒരു പ്രത്യേക ഭാഗം മാത്രം ചലിക്കും, ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അനങ്ങാതെ നിൽക്കും. അപ്പോൾ ഇതേപോലുള്ള നല്ല അടിപൊളി സിനിമാഗ്രാഫൊക്കെ നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഗെയിം ഷെയർ ചെയ്യുക, ഗെയിം ചെയ്യുന്ന ഒരാൾക്ക് ഒരു ലാപ്ടോപ്പ് ബാഗ് സമ്മാനമായിട്ട് നൽകുന്നതാണ്. ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിലൊരു ട്രൈപോഡ് ഉണ്ടാവണം. ട്രൈപോഡ് ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല, നമ്മളൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു ഒരു അനക്കം പോലും ഇല്ലാത്തൊരു വീഡിയോ എടുക്കണം, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സാധാരണ ഒരു കൈ ഉപയോഗിച്ച് അങ്ങനെ കയ്യാറില്ല. അപ്പോൾ ഒരു ട്രൈപോഡ് ക്യാമറ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് സ്റ്റഡി ആയിട്ട് വെക്കണം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ലൂപ്സി എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, ആ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ്, ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെയൊക്കെ പോലുള്ളൊരു ഇൻ്റർഫേസാണ് കിട്ടുന്നത്. ഇതിൽ കുറേ സിനിമാഗ്രാഫ്സ് നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ പോലെ തന്നെ വേറെ കുറേ പേരുണ്ടാക്കിയിട്ടുള്ള സിനിമാഗ്രാഫ്സ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഇവരൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോകളിൽ നിന്ന് നമുക്ക് ഐഡിയാസൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങനെയുള്ള കുറച്ച് നല്ല സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ക്രിയേറ്റ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. അതെടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ ഇവിടെ ആസ്പെക്ട് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും മുകളിലായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് സെറ്റാക്കാം. അതിനുശേഷം നമ്മുടെ ഫോണ് സ്റ്റഡി ആയിട്ട് പിടിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ട്രൈപോഡിൽ നിർത്തിയിട്ടുണ്ട്. അങ്ങനെ സ്റ്റഡി ആയിട്ട് നിർത്തിയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് വേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വാട്ടർ സ്പ്ലാഷിംഗ് ആണ്, അതായത് ഒരു ചെടിയിലേക്ക് വെള്ളം വരുന്ന ഒരു ടൈപ്പ് ഫോട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ആ വെള്ളം വരുന്ന ഒന്ന് ഫ്രീസ് ചെയ്യണം, ആ വെള്ളം വരുന്ന മോഷൻ നമ്മൾ സ്റ്റക്ക് ആക്കണം. എന്നാൽ ഈ വെള്ളം തട്ടിയിട്ട് ഈ ചെടികൾക്കൊരു അനക്കം ഉണ്ടാവും, ആ അനക്കം മാത്രം നമ്മുടെ ഫോട്ടോയിൽ മതി. അങ്ങനെയാണ് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഈ ഒരു ബട്ടൺ ഉണ്ട് ഇവിടെ, അതൊന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കാം. അത് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന സമയത്ത് ഒരു വീഡിയോ പോലെ അത് ഷൂട്ടാവും. ഇനി ഇതിന് ശേഷം നമുക്ക് അടുത്തൊരു ഓപ്ഷൻ വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇവിടെ ആദ്യമായിട്ട് ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ആ ആനിമേറ്റ് എന്നതെടുത്ത് നമ്മൾ ആ ഓരോ സ്ഥലത്ത് വരയ്ക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ആനിമേഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ ഫുള്ളായിട്ടൊരു ആനിമേഷൻ കൊടുക്കാം, എല്ലാ സ്ഥലത്തും ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് നമുക്ക് വെള്ളം ഫ്രീസ് ആക്കണം. അതിനായിട്ട് ഇവിടെ ഫ്രീസ് എന്നൊരു ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം ആ വെള്ളം വരുന്ന ഭാഗത്ത് അവിടെ കുറച്ചൊന്ന് അവിടെ മാത്രം ഒന്ന് വരച്ച് കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഈ വെള്ളം വരുന്ന ഭാഗത്ത് മാത്രം ഈ ഫ്രീസ് എന്നുള്ളത് വരച്ചു കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ വെള്ളം വരുന്നത് ഫ്രീസ് ആയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ചെടികളൊക്കെ ഒന്ന് കുറച്ചൊക്കെ അനങ്ങുന്നത് കാണാം. ഈ ചെടികൾ മാത്രം വാങ്ങുന്നൊരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. നിങ്ങൾക്ക് പല ഐഡിയാസ് ഉപയോഗിച്ച് ഈ ആപ്പിൽ തന്നെ കുറേ ഐഡിയാസ് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഐഡിയാസൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലുള്ള നല്ല അടിപൊളി സിനിമാഗ്രാഫ്സ് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.